നമസ്കാരം. ലവ് ജിഹാദ് എന്ന ഒരു പ്രക്രിയയില്ല ഇവിടെ എന്നാണ് ഇവിടുത്തെ സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞത്. മാത്രമല്ല, ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇവിടെ നിന്ന് ഒരു ലവ് ജിഹാദ് കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്നുള്ളതാണ്. ലവ് ജിഹാദ് ഇല്ലാതിരിക്കട്ടെ, പക്ഷേ യാഥാർത്ഥ്യം നമുക്ക് പലപ്പോഴും മൂടിവെക്കാൻ കഴിയുകയില്ല. അങ്ങനെ പല റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. ശാസ്തമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിൽ രേഖപ്പെടുത്തിയ ഒരു മുസ്ലിം പുരുഷൻ്റെയും ഒരു മുസ്ലിം പെൺകുട്ടിയുടെയും ഒരു മുസ്ലിം പുരുഷൻ്റെയും ഒരു ഹിന്ദു പെൺകുട്ടിയുടെയും ഡീറ്റെയിൽസാണ്, വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അവരുടെ സ്വകാര്യത മാനിച്ച് നമ്മൾ അത് പുറത്തുവിടുന്നില്ല. എന്നാലും ഇതൊക്കെ കൂടി ഓരോ ദിവസവും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ആശങ്ക ഏറി വരുന്നു. ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുമെങ്കിലും ഇപ്പോൾ ക്രിസ്ത്യൻ സഭ വരെ അത് പരസ്യമായി അവരുടെ അംഗീകൃത സഭ കൂടി സമ്മതിച്ചിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലെ ഒരു സഭയുടെ മുഖപത്രം ഇതുമായി ബന്ധപ്പെട്ട് ലേഖനങ്ങൾ എഴുതി. ഏതാണ്ട് 3000 പെൺകുട്ടികൾ വിവിധ മതങ്ങളിൽ നിന്ന്, അതായത് ക്രിസ്ത്യൻ മതത്തിൽ നിന്നും അതുപോലെ ഹിന്ദു മതത്തിൽ നിന്നും, ഇതുപോലെ വിവാഹത്തിന് ശേഷം നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായി എന്ന റിപ്പോർട്ട് കൂടി അവർ നൽകി. അങ്ങനെ ഓരോ ദിവസവും ഇതിൻ്റെ എണ്ണം കൂടി വരുന്നു, ഇതിൻ്റെ വ്യാപ്തി കൂടി വരുന്നു, ഇതിൻ്റെ നെറ്റ്വർക്കിംഗ് വർദ്ധിച്ചു വരുന്നു എന്നത് നമുക്ക് അത് കണ്ണടച്ച് അതിനെ നമുക്ക് ഒഴിവാക്കാനാകില്ല. അത് ശരിക്കും ഈ മതമേലധ്യക്ഷന്മാർ, എല്ലാ മതങ്ങളുടെയും അധികാരികളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇത് ഒരു വ്യാപകമായ നെറ്റ്വർക്കായി വളർന്നു വരികയാണെങ്കിൽ ഇസ്ലാമിക മതപണ്ഡിതരും അവരൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരല്ലേ, അവർ കൂടി ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇത് വേണമെങ്കിൽ ഈ ഇസ്ലാം മതപുരോഹിതരും ഹിന്ദു മതപുരോഹിതരും അതുപോലെ ക്രിസ്ത്യൻ സഭാവിശ്വാസികളും പുരോഹിതരും ഒക്കെ ചേർന്ന് ഇതിനെക്കുറിച്ചൊരു വലിയ ഡിബേറ്റ് വേണമെങ്കിൽ നടത്തിക്കോട്ടെ, വലിയൊരു ചർച്ച വേണമെങ്കിൽ നടത്തിക്കോട്ടെ, നമുക്ക് അത് അതിന് എന്ത് പരിഹാരം കാണാൻ സാധിക്കും? സമൂഹത്തിൽ ഇങ്ങനെയൊരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ, അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാനായിട്ട് ഓരോ സഭയ്ക്കും ഓരോ മതവിശ്വാസങ്ങൾക്കും അല്ലെങ്കിൽ മതങ്ങൾക്കും അതിൻ്റേതായ ഉത്തരവാദിത്തമുണ്ട് എന്നുകൂടി വിശ്വസിക്കുന്നു. കാരണം നമുക്കിതിന് ഒരു മതത്തെ പൂർണ്ണമായി നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല, ഒരു മതത്തെയും. കാരണം ആ മതം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം നേരത്തെ പറഞ്ഞതുപോലെ സാഹോദര്യവും അതുപോലെ സ്നേഹവും കാര്യങ്ങളുമൊക്കെയാണ്. പക്ഷേ അതിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചിന്താഗതികളാണ് പ്രശ്നം. അതാണ് ഈ ലവ് ജിഹാദിലേക്കും മറ്റും നയിക്കുന്നത്. അതിലാണ് ഈ പെൺകുട്ടികൾ വീണുപോകുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ കേരളത്തിലെ വിവിധ സബ് രജിസ്ട്രാർ ഓഫീസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ, നേരത്തെ പറഞ്ഞില്ലേ 3000 പെൺകുട്ടികൾ ഈ 2 കൊണ്ട് ഇത്തരത്തിൽ ഇസ്ലാമിലേക്ക് മതം മാറ്റപ്പെട്ടു, അത് നിർബന്ധിതമാണോ അല്ലെങ്കിൽ ഈ ലവ് ജിഹാദിൻ്റെ ഭാഗമാണോ എന്ന കാര്യമൊക്കെ ഇവിടുത്തെ അധികാരികളാണ്, പോലീസും അധികാരികളുമാണ് അന്വേഷിക്കേണ്ടത്. പക്ഷേ ഇവിടെ ലവ് ജിഹാദുണ്ട്, അത് കടയിൽ വാങ്ങാൻ കിട്ടുമോ, ഞാൻ അങ്ങനെ ഒരു കാര്യം കേട്ടിട്ട് പോലുമില്ല എന്ന് സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ ഇവിടെ മറ്റുള്ളവർക്കും അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള സാമൂഹ്യ വിപത്തുകൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്, അതിൽ നിന്നും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതിന് കർശനമായ നടപടി ഈ മത മേലധ്യക്ഷന്മാരും മതവിശ്വാസികളും എല്ലാവരും ചേർന്ന്, സംസ്ഥാന ഭരണവും എല്ലാം ചേർന്ന് സ്വീകരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത് ചെയ്യുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അത് ചെയ്തില്ലെങ്കിൽ ഇതൊരു വലിയ ഒരു വിപത്തായി, സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വിപത്തായി ഇത് മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.